ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അവർക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്ന വീഡിയോ, നമ്മളെല്ലാവരും ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കുന്നവരാണല്ലോ. ഗൂഗിൾ മാപ്പ് എങ്ങനെ കറക്റ്റായിട്ട് ഉപയോഗിക്കാമെന്നുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ഇതിലൂടെ അവതരിപ്പിക്കുന്നത്. ഇതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്യുക. ഈ കാണുന്നതാണ് ഗൂഗിൾ മാപ്പ്. ഇതാണ് നമ്മളുടെ ഗൂഗിൾ മാപ്പ് എന്ന് പറയുന്നത്. നമ്മൾ മാപ്പ് ഓപ്പൺ ആക്കുന്നതിന് മുമ്പ് ഫോണിൽ നമ്മുടെ ഡാറ്റ ഓപ്പൺ ആക്കി വെക്കുക. അതുപോലെ തന്നെ ലൊക്കേഷൻ എന്നുള്ളതും ഓണാക്കി വെക്കുക. നമ്മൾ എവിടെയാണ് ഉള്ളത് എന്നറിയാൻ വേണ്ടി ഇങ്ങനെ പല ഭാഗവും സൂം ചെയ്ത് നോക്കാറുണ്ട്. നമ്മൾ എവിടെയാണുള്ളത് എന്ന് നോക്കാൻ ഇങ്ങനെ സൂം ചെയ്ത് നോക്കേണ്ട കാര്യമില്ല. നമ്മൾ മാപ്പിൻ്റെ ലൊക്കേഷൻ ഓണാക്കി കഴിഞ്ഞാൽ ഗൂഗിൾ മാപ്പ് നമ്മളെ ലൊക്കേറ്റ് ചെയ്യും. അതിനുള്ളതാണ് ഈ ബട്ടൺ. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുള്ള ഭാഗത്തേക്ക്, അതായത് നമ്മളെ ലൊക്കേഷനിലേക്ക് നമ്മളെ എത്തിക്കും. നമുക്ക് അതിനു വേണ്ടിയുള്ളതാണ് ഈ ബട്ടൺ. ഇപ്പോൾ നമുക്കൊരു സ്ഥലത്തേക്ക് പോകണം. അതിനുവേണ്ടി നമുക്കവിടെ നമ്മൾ പോകേണ്ട സ്ഥലം അവിടെ സെർച്ച് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ വടകര ഭാഗത്തേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് വടകര സെർച്ച് ചെയ്യുന്നു. വടകര എന്നല്ല, ഭൂമിയിലെ ഏത് സ്ഥലമാണെങ്കിലും നമുക്ക് സെർച്ച് ചെയ്താൽ ഇങ്ങനെ അവിടെ കാണിക്കും. അതിനുശേഷം ഡയറക്ഷൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. നേരെ സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഏതെങ്കിലും ഒരു വഴിയിലൂടെ ആയിരിക്കും ഗൂഗിൾ എത്തിക്കുക. വടകര ഭാഗത്തേക്കുള്ള വഴികളാണ് ഈ കാണിക്കുന്നത്. ഇതിൽ രണ്ട് വഴികൾ കാണിക്കുന്നുണ്ട്. ഒരു വഴി ബൈപ്പാസ് വഴിയും ഒരു വഴി ടൗൺ ടച്ച് ചെയ്ത് പോകാനുള്ള വഴിയുമാണ് കാണിക്കുന്നത്. രണ്ടിൻ്റെ സമയവും അവിടെ കാണിക്കുന്നുണ്ട്. ഒരു വഴിയിലൂടെ പോവുകയാണെങ്കിൽ 1 മണിക്കൂർ 32 മിനിറ്റും കാണിക്കുന്നു. അറിയണമെങ്കിൽ രണ്ടാമത്തെ വഴിയിൽ ടച്ച് ചെയ്ത് കൊടുത്താൽ അവിടെ അതിൻ്റെ സമയവും കാണിക്കുന്നുണ്ട്. അത് 1:59 ആണ്. അപ്പോൾ നമുക്ക് എളുപ്പമുള്ള വഴി തിരഞ്ഞെടുത്ത് നമുക്ക് യാത്ര തുടരാം. എളുപ്പമുള്ള വഴി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ സൂം ചെയ്ത് നോക്കുക. സൂം ചെയ്ത് നോക്കുന്ന സമയത്ത് അവിടെ റെഡ് മാർക്ക് കാണിക്കുന്നുണ്ടെങ്കിൽ അവിടെ റോഡിൽ വല്ല ബ്ലോക്കോ അങ്ങനെ എന്തെങ്കിലും തടസ്സങ്ങളുള്ളതായിട്ടാണ് ആ റെഡ് മാർക്ക് കാണിക്കുന്നത്. അതിനുശേഷം റോഡ് സെലക്ട് ചെയ്ത് സ്റ്റാർട്ട് കൊടുക്കുക. സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഗൂഗിൾ മാപ്പ് ഓപ്പണായി. ഇനി നമുക്ക് നമ്മൾ പോകും തോറും വഴി കാണിച്ചു കൊണ്ടിരിക്കും. ഇതേയുള്ളൂ ഒരാൾക്ക് ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ച് വളരെ സിമ്പിളായി യാത്ര ചെയ്യാനുള്ള കാര്യങ്ങൾ. കുറച്ചുകൂടി ഡീറ്റെയിൽഡായി പറയണമെങ്കിൽ മുകളിൽ കാണുന്ന 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിലുള്ള 2-3 ഓപ്ഷൻസ് നമുക്ക് ഓണാക്കി വെക്കേണ്ടതുണ്ട്. ഡിസ്റ്റൻസ് യൂണിറ്റ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് അത് കിലോമീറ്റർ ആക്കി സെറ്റ് ചെയ്യുക. ശേഷം നാവിഗേഷൻ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം അത് ലൗഡറാക്കി വെക്കുക. മുമ്പ് ഗൂഗിൾ മാപ്പിൽ മലയാളം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അവർ മലയാളം ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് വലത്തോട്ട് തിരിയുക, ഇടത്തോട്ട് തിരിയുക, ജംഗ്ഷനിൽ നിന്നും ഇടത്തോട്ട് തിരിയുക എന്നെല്ലാം ഗൂഗിൾ മാപ്പ് നമുക്ക് മലയാളത്തിൽ പറഞ്ഞു തരും. മുമ്പ് അത് ഇംഗ്ലീഷിൽ മാത്രമായിരുന്നു ഉണ്ടായിരുന്നുള്ളത്. ഇതിൽ അടുത്തത് കളർ സ്കീം എന്ന് പറയുന്നത്, നമ്മൾ ഡേ നൈറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യരുത്. ഇതിൽ ഓട്ടോമാറ്റിക് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ചെയ്യുന്നത് എന്തിനെന്ന് വെച്ചാൽ രാത്രിയാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ സ്ക്രീൻ ബ്ലാക്ക് ആയിട്ട് മാറും. അതേപോലെ വഴികൾ വൈറ്റായിട്ട് നമുക്ക് വൃത്തിയായിട്ട് കാണിച്ചു തരികയും ചെയ്യും. രാത്രി ക്ലിയറായിട്ട് കാണാൻ വേണ്ടിയിട്ടും ഫോണിൻ്റെ ലൈറ്റ് കുറയാൻ വേണ്ടിയിട്ടും നമുക്ക് കണ്ണിന് ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ വേണ്ടിയിട്ടുമാണ് ഈ ഓപ്ഷൻ നമ്മൾ കൊടുക്കുന്നത്. അതിനുവേണ്ടി ഓട്ടോമാറ്റിക് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അടുത്തതായിട്ട് ഡിസ്റ്റൻസ് യൂണിറ്റിൽ കിലോമീറ്റർ സെലക്ട് ചെയ്യുക. അടുത്തതായി 2-3 ഓപ്ഷനും കൂടി ടിക്ക് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ടോളില്ലാത്ത റൂട്ടിലേക്കാണ് നമുക്ക് പോകേണ്ടതെന്ന് വെച്ചാൽ ആ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്താൽ ടോളില്ലാത്ത റൂട്ടായിരിക്കും നമുക്ക് കാണിച്ചു തരിക. അതുപോലെ
അവോയ്ഡ് ഫെറീസ് എന്നുള്ളത് ഫെറി സർവീസൊക്കെ ഉള്ള റൂട്ട് കട്ട് ചെയ്ത് പോകണമെങ്കിൽ അവോയ്ഡ് ഫെറീസ് ക്ലിക്ക് ചെയ്യുക. ഈ കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ട് ഡൺ ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ക്ലിയറായിട്ട് നിർബന്ധമായും ചെയ്തു വെക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.